ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ധാരാളം അനർഹർ ഇപ്പോഴുമുണ്ടെന്ന് സർക്കാർ കണ്ടെത്തിയിരുന്നു. 100,000 രൂപയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിനുള്ള വാർഷിക കുടുംബ വരുമാന പരിധി. എന്നാൽ അതിൽ കൂടുതൽ വരുമാനമുള്ളവർ വ്യാജരേഖയുണ്ടാക്കിയും സ്വാധീനം ഉപയോഗിച്ചുമാണ് പെൻഷൻ വാങ്ങുന്നത്. ഇത്തരക്കാരെ കണ്ടുപിടിക്കാനാണ് പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ധനവകുപ്പ് പറയുന്നത്. വരുമാന പരിധിയിൽ ക്രമക്കേട് കാണിക്കുന്നവരെ ഇതുവഴി പുറത്താക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നിട്ടും തുടരുന്നവരെ കണ്ടെത്താൻ ജില്ലയിലെ ഇൻസ്പെക്ഷൻ വിഭാഗത്തെ ചുമതലപ്പെടുത്താനാണ് തീരുമാനം. 48 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. അതിൽ വിധവാ പെൻഷനിലാണ് ഏറ്റവും അധികം ക്രമക്കേട് നടക്കുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ചവരും പുനർവിവാഹം ചെയ്തവരും വ്യാജരേഖകൾ ഹാജരാക്കിയാണ് പെൻഷൻ വാങ്ങുന്നത്. ഇത് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സർക്കാർ പറഞ്ഞത്. പക്ഷേ എന്തൊക്കെ ചെയ്താലും സ്വാധീനമുള്ളവർ ഇത്തരം ആനുകൂല്യങ്ങൾ ഒരു അർഹതയില്ലെങ്കിലും വാങ്ങിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ ലഭിച്ച 60% പരാതികളും ശരിയാണെന്ന് കണ്ടെത്തി. അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അനർഹർ വാങ്ങിക്കൂട്ടുമ്പോൾ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന പാവങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റിനും പുനർവിവാഹ സർട്ടിഫിക്കറ്റിനുമായി പഞ്ചായത്തുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ്.